കോഴിക്കോട് നടന്ന ലവ് ജിഹാദ് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പൊറാട്ട നാടകം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രതിവാര പരിപാടിയായ മലബാർ മാനുവലിലായിരുന്നു അവതാരകനായ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ ഷാജിഹാൻ കാളിയത്ത് ലവ് ജിഹാദിനെ വെള്ളപൂശുന്ന വിധം പരിപാടി അവതരിപ്പിച്ചത്. ക്രിസ്ത്യൻ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി നിർബന്ധിത മതപരിവർത്തനം ശ്രമിച്ച സംഭവത്തിൽ ന്യൂനപക്ഷ വിഭാഗക്കാരനായ പ്രതിയെ ന്യായീകരിക്കുന്ന വാദമാണ് ഷാജഹാൻ കാളിയത്ത് ഉന്നയിക്കുന്നത്. പ്രണയത്തിന്റെ മറവിലുള്ള നിർബന്ധിത മതപരിവർത്തനത്തെ പരിശുദ്ധ പ്രണയമായാണ് അവതാരകൻ അവതരിപ്പിക്കുന്നത്. സുഡാപ്പികളെ കവച്ചു വെക്കുന്ന പ്രകടനമാണ് മലബാർ മാനുവലിന്റെ അവതാരകൻ നടത്തിയത് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ കുറ്റം പറയാനുമാകില്ല. ക്രിസ്ത്യൻ പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച സംഭവം പരിശുദ്ധ പ്രണയമാണെന്നാണ് ഷാജഹാൻ കാളിയത്ത് ആവർത്തിക്കുന്നത്. അങ്ങനെ ആവർത്തിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ട അവരുടെ മാനം തിരികെ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് അവരുടെ ചോദ്യം. അഥവാ അവരുടേത് പരിശുദ്ധ പ്രണയം എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തിന് ആ പെൺകുട്ടിയോട് മതം മാറാൻ ആവശ്യപ്പെടണം? ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം പാർക്കിന്റെ പിൻഭാഗത്തെ മുറിയിൽ അവളെ അവൻ ഉപേക്ഷിച്ചു പോയി. തന്റെ എല്ലാം നഷ്ടമായെന്ന് ഉറപ്പായ അവൾ പ്രതിയോട് കെഞ്ചി ചോദിക്കുന്നു, എന്നെ ഒന്ന് കൊന്നുതരൂ അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കൂ എന്നായിരുന്നു നിസ്സഹായതയോടെ അവൾ ചോദിച്ചത്. പക്ഷെ പ്രതി പറയുന്നു, ഞാൻ നിന്നെ സ്വീകരിക്കാം പക്ഷെ മതം മാറണമെന്ന്. പ്രിയപ്പെട്ട ഷാജഹാൻ കാളിയത്ത്, ഇതിന് ലവ് ജിഹാദ് എന്നല്ലാതെ വേറെ എന്ത് പേരിട്ട് വിളിക്കാം? ഇതാണോ ഏഷ്യാനെറ്റ് ചാനലിലെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്ററായ താങ്കൾ പറയുന്ന പരിശുദ്ധ പ്രണയം? പിന്നെ പ്രതിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റുമായി ചില നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. ഈ മാന്യന്മാരുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഈ ഗതി വന്നിരുന്നത് എങ്കിൽ പ്രതിയെ ന്യായീകരിക്കാൻ അവർ കൂട്ടുനിൽക്കുമായിരുന്നു എന്നും അറിയണം. പിന്നെ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചല്ലോ കാഞ്ചനമാല മൊയ്തീൻ പ്രണയത്തെക്കുറിച്ച്. അത് പരിശുദ്ധ പ്രണയം തന്നെയാണ്. എന്നാൽ കാഞ്ചനമാലയോട് മതം മാറണമെന്ന് മൊയ്തീൻ ആവശ്യപ്പെട്ടതായി ഒരു രേഖകളിലും പറയുന്നില്ല. മൊയ്തീൻ്റെ ഓർമ്മകളുമായി കാഞ്ചനമാല ഇന്നും ജീവിക്കുന്നുണ്ട്. കോഴിക്കോട്ടുകാരനായ ഏഷ്യാനെറ്റ് ചാനലിലെ സീനിയർ കോർഡിനേറ്റർ എഡിറ്റർക്ക് ഇതാരും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, കോഴിക്കോട് ക്രിസ്ത്യൻ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന് സംഘപരിവാർ സംഘടനകളാണ് പൊതുസമൂഹത്തെ അറിയിച്ചു തന്നായിരുന്നു. ഷാജഹാൻ വാദിക്കുന്നത് സംഘപരിവാറാണ് ആ പരിശുദ്ധ പ്രണയത്തിൽ മതം കലർത്തത് എന്നാണ്. പ്രതിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ബാക്കിയുള്ളതെല്ലാം ഹൈന്ദവ സംഘടനകൾ ഗൂഢലക്ഷ്യത്തോടെ മെനഞ്ഞെടുക്കുന്ന കഥകളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ഇദ്ദേഹം. മകളെ, നീയൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ നിന്റെ വാക്കുകൾക്കായി ഇവിടുത്തെ മാമ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ക്യൂ നിൽക്കുമായിരുന്നു. വാചക കസർത്തുകളും ലൈവ് ഓബിവാനുകളുമായി മാധ്യമ പ്രവർത്തകർ തകർത്താടുമായിരുന്നു. ഷാജഹാൻ ഒരുപക്ഷെ പൊട്ടിക്കഴിയുമായിരുന്നു. പാർട്ടികൾ ഹർത്താൽ നടത്തുമായിരുന്നു. അത്രയേ സമൂഹത്തിന് പറയാനുള്ളൂ. ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. ഏഷ്യാനെറ്റിന്റെ പ്രതിവാര പരിപാടിയായ മലബാർ മാനുവലിനെതിരെയും അവതാരകൻ ഷാജഹാനെതിരെയും അതിരൂക്ഷ വിമർശനവുമായി BJP നേതാവ് അലി അക്ബർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഷെയർ ചെയ്യേണ്ടത് ഓരോ സ്ത്രീയിലും എത്തട്ടെ. ഏഷ്യാനെറ്റിന്റെ കൂട്ടിക്കൊടുപ്പ് എന്ന ആമുഖത്തോടെയാണ് അലി അക്ബറിന്റെ കുറിപ്പ്. പയ്യന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ബാക്കിയുള്ളതെല്ലാം ക്രൈസ്തവ സംഘടനകൾ ഗൂഢലക്ഷ്യത്തോടെ മെനഞ്ഞെടുത്ത കഥകളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ഇദ്ദേഹമെന്ന് അലി അക്ബർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ഒരു പെൺകുട്ടി 164 പ്രകാരം മൊഴി നൽകിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സുപ്രീം കോടതി അവകാശം നൽകിയിട്ടുണ്ടോ എന്നും അലി അക്ബർ ഷാജഹാൻ കാളിയത്തിനോട് ചോദിക്കുന്നു. എന്തുതന്നെ സംഭവിച്ചാലും താൻ ഇരയോടൊപ്പം ഉണ്ടാകുമെന്നും അഭിമാനമുള്ളവർ പ്രതികരിക്കണമെന്നും അലി അക്ബർ തന്റെ കുറിപ്പിലൂടെ അഭ്യർത്ഥിക്കുന്നു. അനവധി പേർ അലി അക്ബറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിരവധി പേർ ഈ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.